ആദ്യം ശ്രീ മുസ്തഫ മുണ്ടുപാറ ഇത് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയമായ ബിഷപ്പിൻ്റെ പാലാ ബിഷപ്പിൻ്റെ ഈ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന പ്രസ്താവന ഏതെങ്കിലും മതവിശ്വാസികളെയോ മതത്തെയോ ഉദ്ദേശിച്ചുള്ളതല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരല്ല എന്ന് പാലാരൂപതയുടെ സഹായം എത്ര ഇറക്കിയ കുറിപ്പിൽ പറയുന്നുണ്ട് വാർത്താക്കുറിപ്പിൽ അല്പം മുമ്പ് കെ സി ബി സി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ആവർത്തിച്ച് ചർച്ചകളിൽ വരുന്ന ആളുകൾ ഇതൊരു സമുദായത്തിനെതിരല്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് അത് വിശ്വസനീയമാണോ അത് ഒരു ഒരു വാദമാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദ പശ്ചാത്തലത്തിൽ ക്രിസ്തീയ സംഘടനകളും പുരോഹിതന്മാരും അവരുടെ ഭാഷയിൽ ചെറിയൊരു മാറ്റം വരുത്തിയത് സന്തോഷകരമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം മെത്താൻ വിഷപ്പ് പറഞ്ഞ വാക്കുകൾ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നു അത് ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അതിൽ പരാമർശിച്ചത് നാർക്കോട്ടിക് ജിഹാദ് മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നേരത്തെ നമുക്കറിയാം ഒരു വിവാദം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ലൌ ജിഹാദ് ഈ രണ്ട് വിവാദങ്ങളും നേരത്തെ ഉണ്ടായ ജിഹാദ് വിവാദത്തിന് യാതൊരു മെറിറ്റും ഇല്ലെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ രാജ്യത്തെ പൊതുസമൂഹം ഉൾപ്പെടെ ഇവിടുത്തെ നിയമവ്യവസ്ഥിതി ഉൾപ്പെടെ കോടതി ഉൾപ്പെടെ കൃത്യമായി അക്കാര്യം ബോധ്യപ്പെടുത്തിയ സാഹചര്യത്തിൽ ആണ് രണ്ടാമത്തെ ഒരു വെടി ബഹുമാനപ്പെട്ട ബിഷപ്പ് നടത്തിയിട്ടുള്ളത് യാതൊരു കണക്കിന്റെയോ വസ്തുതകളുടെയോ പിൻബലമില്ലാതെ ഒരു പ്രത്യേക മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ അരികുവൽക്കരിക്കാനും സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ഉണ്ടായിട്ടുള്ളത് ഇതിനെന്തെങ്കിലും ഒരു തെളിവ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടില്ല മാത്രമല്ല ഇത്തരമൊരു സംഭവം ഉണ്ടെങ്കിൽ അത് കൃത്യമായി ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക എന്നതാണ് സാമാന്യ മര്യാദ അങ്ങനെ അധികാരികളെ അറിയിച്ചതിന് ശേഷം അത് സംബന്ധമായ കണക്കുകളും അന്വേഷണങ്ങളും നടത്തി ബോധ്യപ്പെട്ടാൽ അത് സമൂഹത്തോട് പറയുന്നതിൽ ഇവിടെ തെറ്റുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല അതേസമയത്ത് കാടച്ച് വെടിവെച്ചുകൊണ്ട് വസ്തുതകളുടെ യാതൊരു പിൻബലവും ഇല്ലാതെ ഈ വസ് ഒരു സമൂഹത്തിനിടയിലേക്ക് പരസ്പര ഉണ്ടാക്കുന്ന തരത്തിലാണ് ബഹുമാനപ്പെട്ട ബിഷപ്പിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ആ പള്ളിമേടയിൽ വെച്ചുകൊണ്ട് ആ സംസാരം ഉണ്ടായിട്ടുള്ളത് അത് തന്നെ കൃത്യമായി ആ പ്രസംഗം പുറത്തുവിടാനുള്ള കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് നടത്തിയത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം അത് സമൂഹത്തിനിടയിൽ മുസ്ലിം സമുദായത്തെ മോശമായി ചിത്രീകരിക്കണമെന്ന ഉത്തമ കൂടി തന്നെയാണ് അദ്ദേഹം ആ പ്രസംഗം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇടയ്ക്ക് വന്നുപോയ അബദ്ധങ്ങളെല്ലാം മറിച്ചുകൊണ്ട് കൃത്യമായി അദ്ദേഹം അത് എഴുതി തയ്യാറാക്കിയാണ് ആ പ്രസംഗം അവിടെ നടത്തിയിട്ടുള്ളത് അത് അതേപടി തന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പൊതുസമൂഹത്തിനിടയിലേക്ക് ഇടുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി പരസ്പരം സഹകരിച്ച് ഒരു മെയ്യായി ഒന്നിച്ച് ഒരേ താളത്തിലും ഒരേ ലയത്തിലും രാഗത്തിലും പോയിരുന്ന രണ്ട് സമുദായങ്ങൾ ന്യൂനപക്ഷ വിഭാഗത്തിലെ രണ്ട് സമുദായങ്ങളെ തമ്മിൽ അടിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കൊണ്ട് നടന്ന ഈ നീക്കത്തിൽ ബഹുമാനപ്പെട്ട ബിഷപ്പ് അതിന് കരുവായി നിന്നു കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരി ഞാൻ തിരിച്ചു വരാം വരാം താങ്കളിലേക്ക് മറ്റുള്ളവരിലേക്ക് പോയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് ഒന്നുകൂടെ വിശദമായിട്ട് വരാം